രോഗികളുടെ എണ്ണം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ കുതിക്കുന്നതോടെ സംസ്ഥാനത്തെ ഗുരുതര രോഗികൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങളിൽ ആശങ്ക. 5 ജില്ലകളിൽ സർക്കാർ ആശുപത്രികളിൽ 10-ൽ താഴെ ICU കളും വെന്റിലേറ്ററുകളും മാത്രമാണ് ബാക്കിയുള്ളത്. കൊല്ലം തൃശൂർ ജില്ലകളിൽ സർക്കാർ ആശുപത്രികളിൽ ഒറ്റ വെന്റിലേറ്റർ പോലും ഒഴിവില്ല. വാക്സിൻ എത്തിയതോടെ ഗുരുതര രോഗികൾ കുറഞ്ഞെന്ന് അവകാശപ്പെടുമ്പോഴും മരണനിരക്കും കുതിക്കുന്നത് ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയാണ്. കൊല്ലത്ത് 0, ഇടുക്കിയിലും തൃശൂരിലും 3, കാസർഗോഡ് 4, കോട്ടയത്ത് 7, കേസുകൾ കുതിക്കുന്ന മലപ്പുറത്ത് 12, എറണാകുളത്ത് 17, കണ്ണൂരിൽ 118 എണ്ണത്തിൽ ഇനി ബാക്കി 10. കേസുകൾ 30,000 കടന്ന് ചികിത്സാ സംവിധാനങ്ങൾ ഞെരുങ്ങുന്ന ജില്ലകളിലെ സർക്കാർ ആശുപത്രികളിൽ ഒഴിവുള്ള ICU കിടക്കകളുടെ കണക്കാണിത്. 101 ICU കിടക്കകൾ ഉണ്ടായിരുന്നിടത്താണ് തൃശൂരിൽ 98 നിറഞ്ഞത്. വെന്റിലേറ്ററിന്റെ കണക്കെടുത്താൽ കൊല്ലത്ത് അതും 0. തൃശൂരിലും ഇനി വെന്റിലേറ്റർ ഇല്ല. കോട്ടയത്ത് 4, മലപ്പുറത്ത് 5, കേസുകൾ കൂടുന്ന എറണാകുളത്ത് 9 വെന്റിലേറ്ററുകളാണ് സർക്കാർ ആശുപത്രികളിൽ ബാക്കി. മൊത്തം 1425 329 ICUവും 984 323 വെന്റിലേറ്ററുമാണ് ഒഴിവുള്ളത്. സ്വകാര്യ മേഖല വലിയ തോതിൽ നിറഞ്ഞിട്ടില്ല. കൂടുതലായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സർക്കാർ ചെയ്യേണ്ടത് ICU വെന്റിലേറ്റർ സംവിധാനങ്ങൾ കുറേ കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് രോഗാതുരത കൂടുതലുള്ള ആളുകളെയും അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുകളുടെയും 1-ാമത്തെയും 2-ാമത്തെയും ഡോസ് എത്രയും പെട്ടെന്ന് കൊടുക്കുവാൻ കൂടി സാധിച്ചാൽ മരണങ്ങൾ ഈ 3-ാം തരംഗത്തിൽ വർദ്ധിക്കുന്നത് തടയാൻ സാധിക്കും. 2-ാം തരംഗത്തിൽ കേസുകൾ 40,000 കടന്നപ്പോഴുണ്ടായിരുന്ന നിലയിലേക്ക് മരണം ഉയരുന്നതും വലിയ ആശങ്കയാണ്. ഇന്നലെ ഉണ്ടായതിൽ 56 മരണം കണ്ണൂരിൽ നിന്നും 33 മരണം തൃശൂരിൽ നിന്നും മാത്രമായുള്ളതാണ്. കേസുകൾ ഇനിയും കൂടുന്നതോടെ ഇതും വരും ദിവസങ്ങളിൽ കൂടാനും നീണ്ടു നിൽക്കാനുമാണ് സാധ്യത. തിരുവനന്തപുരത്ത് നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.